അമ്മയ്ക്ക് ഗന്ധർവിനെ അത്രയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ ചോദിച്ചാൽ സത്യം പറയാലോ, എനിക്ക് ജീവന. എന്റെ പ്രാണിനേക്കാൾ ഞാൻ ഗന്ധർവിനെ സ്നേഹിക്കുന്നു. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? മനുഷ്യന് മനുഷ്യനെ തന്നെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല, അപ്പോഴാ നിന്റെ ഒരു ഗന്ധർവൻ. സത്യമാണ് ചേച്ചി, പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരില്ല, പക്ഷെ എനിക്കെല്ലാം എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ? പിന്നില്ലാതെ കണ്ടിട്ടുണ്ട്, ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഗന്ധർവനെ എനിക്കിഷ്ടമാണ്, എന്നെ ഗന്ധർവനും. എന്ത് ഭംഗിയാന്നറിയോ കാണാൻ, ഒറ്റ നോട്ടത്തില് മനുഷ്യരെ പോലെ തന്നെയാ. മധുരമായി പാടാനും അറിയോ അത്ര. ഗന്ധർവൻ പാടുന്നത് ഉണ്ണിമായ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ഗന്ധർവൻ ഇതുവരെ എനിക്ക് പാടി തന്നിട്ടൊന്നുമില്ല. നിന്റെ ഒരു കാര്യം, ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ട്, അവരെങ്ങനെ നിന്നെ ഇങ്ങനെ പറ്റിക്കണത്? പറ്റിക്കേ, ഈ ചേച്ചിക്ക് എന്താ? ഞാൻ എന്തുമാത്രം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് മുത്തം തന്നിട്ടുണ്ട്, കാല് വിളിച്ചിട്ടുണ്ട്, പിന്നെ എന്നെ എന്നെ എനിക്ക് ജീവന. ഈ ജന്മം മുഴുവനും ഞാൻ ദേവനുള്ളതാ. ഞാൻ പോണു. അല്ല സായിപ്പേ, ഇന്നെന്താ എഴുന്നേക്കാളുടെ ഭാവില്ലേ? നേരം പുലരുമ്പോഴേ ചാടി എന്നിട്ട് മലമറിക്കാനൊന്നുമില്ലല്ലോ, എങ്ങനെയെങ്കിലും സമയം കൊല്ലുകയല്ലേ വേണ്ടു. അതിപ്പോ എങ്ങനെയായാലും എന്താ, എന്ത് വേണമെങ്കിലും ചെയ്യ്. വിശക്കുമ്പോ കാപ്പി എടുത്ത് കഴിച്ചോളൂ, ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. താങ്ക്സ്. ആർക്ക് വേണോടെ കൊരങ്ങ നിന്റെ താങ്ക്സ്? സമയത്ത് വെച്ചോളും തരാനേ, നീ ഒരു പെണ്ണിനെ കെട്ട്. അത് നല്ല ഐഡിയ. ഞാനൊരു കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്കും നിനക്കും ഒരു കൂട്ടാവും അല്ലേ? അയ്യടാ, എടാ മരമോന്തെ, ആരാ നിനക്ക് പെണ്ണ് തരിക? അതൊക്കെ കിട്ടുന്ന വെച്ചോ. അപ്പോഴേ ആരായിരുന്നു അപ്പുറത്ത്? ഒരു കിളിമൊഴി കേട്ടല്ലോ. അതോ അവ അരിഞ്ഞ കുട്ടിയാ ഉണ്ണിമായ. എന്നാലേ അതിനെ ആലോചിച്ചാലോ? അമ്പടാ, എന്നിട്ട് വേണം അവളുടെ അമ്മാവൻ എന്നെ തല്ലിക്കൊല്ലാൻ. എടാ, ആ പൊട്ടിക്കളി ഏതൊരു ഗന്ധർവനായി പ്രേമത്തിലാണെന്ന്. ഗന്ധർവന്? ആവോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ചതിയുണ്ടെന്ന. ആരായാലും എട്ടും പൊട്ടും തിരിയാത്ത ആ പാവത്തെ വഞ്ചിച്ച ദൈവകോപം ഉണ്ടാവും. എന്താ ഉണ്ണിമായ? എന്താ ഇതല്ലേ? എന്റെ ഗന്ധർവൻ ഒന്നും പറയണ്ട, അങ്ങേ കീഴെടുക്കാനുള്ള വിദ്യ എനിക്ക് അറിഞ്ഞിടാന്നാണോ വിചാരിച്ചത്? ഉണ്ണിക്ക് എന്റെ ഗതികേട് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും പറയണ്ട, അങ്ങനെ എന്റെ അടിമയാണ്. ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന എന്റെ സ്നേഹനിധിയായ അടിമ. ഈ ചരടിഞ്ഞ നിമിഷം മുതല് ഞാനിനി അങ്ങേടെയാണ്. ഗന്ധർവൻ ഇനി എന്നെന്നും എന്റേത് മാത്രമാണ്, ഈ ഉണ്ണിമായുടെ മാത്രം. മറ്റൊരു ഭഗവതി ഇരിക്കുന്ന വീട്ടില്
അന്യരുടെ ചോര വിടാൻ ഇടവരുത്തരുത്. കാരണവന്മാർക്ക് പൊറുതികേടുണ്ടാക്കരുത്. എന്ത് പറ്റിയപ്പോ? ഇനി ആരെങ്കിലും തല്ലിയോ? നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അതോ വല്ലയിടത്ത് വീണോ? ഇത് കാര്യമാക്കണ്ട, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മനസ്സിലായില്ല. ഒന്നോർത്ത അവരെന്നെ കൊന്നിരുന്നെങ്കിലും അധികമാവില്ലായിരുന്നു. ആരെ? ഒന്നും വേണോന്ന് വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയി. ഉണ്ണിമായെ കബളിപ്പിച്ചോണ്ടിരിക്കുന്ന ഗന്ധർവൻ ഞാനാ. എന്താ നീ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കൊക്കെ ഇട്ടുതട്ടൻ പെണ്ണെന്താ, കളിപ്പാട്ടാണോ? ഞാൻ അങ്ങനെയൊന്നും. നീ അധികം പറയണ്ട, തെറ്റുകളെ തെറ്റുകൾ കൊണ്ടല്ല ശരി കൊണ്ടാണ് തേച്ചു മിനുക്കേണ്ടത്. ഞാൻ ഇനി നീ എവിടെയും പോകരുത്. പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ എവിടെയും പോവില്ല. ആ ഭാര്യയിലും മറ്റും ഇനിയും എന്നെ തല്ലിയാലും കൊന്നാലും സാരമില്ല. എനിക്ക് ഒരിക്കൽ കൂടിയെങ്കിലും ഉണ്ണിമായെ ഒന്ന് കാണണം. ഞാൻ ഗന്ധർവനല്ലെന്ന് തുറന്നു പറയണം. ഇനി അതൊക്കെ ആലോചിച്ച് ചെയ്യാം. നീ വാ, ഞാൻ മരുന്ന് വെച്ച് തരാം. അത് കൊഴപ്പായി. എന്താ പാർവതിയെ? ഉണ്ണിമായ ഛർദ്ദിക്കുന്നു. ഛർദ്ദിക്കേ? വല്ല ദഹനക്കേടോ മറ്റോ ആണോ? അതൊന്നും അല്ല, അവക്ക് തെറ്റുപറ്റി. അവൻ എന്റെ മോളെ ചതിച്ചു എന്നാ തോന്നുന്നേ. എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക്? അമ്മ പറഞ്ഞതൊക്കെ നേരാണോ മോളെ? അമ്മക്ക് ഇപ്പൊ തൃപ്തിയായില്ലേ? പാർവതി, എന്താ ഈ പറയണേ? ഉണ്ണിക്കൊരു തെറ്റുപറ്റി, അതിന് ഞാൻ എന്ത് വിളിച്ചു? അവളെ കണക്കെറ്റ് കൊഞ്ചിച്ചപ്പോഴും വേണ്ടാത്ത ഓരോ പൊട്ടക്കഥകൾ പറഞ്ഞു കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എന്തായി? പാർവതി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തെറ്റെന്റെ തന്നെയാ, ഞാൻ സമ്മതിക്കാം. അമ്മ ഇനി തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തീരുന്നതാണോ ഉണ്ണിമായ ചെയ്ത തെറ്റ്? അമ്മയുടെ കണ്ണീര് കൊണ്ട് ഉണ്ണിമായയുടെ വയറ്റിലെ തുണിപ്പ് ഇല്ലാതാക്കാൻ പറ്റുമോ? നീ എന്നെ ഇങ്ങനെ തളർത്താതെ പാർവതി, രാമു വന്നിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ചേട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തതാണോ? ഉണ്ടാവാൻ പോകുന്ന പുകലോർത്ത് കെട്ടി തൂങ്ങിച്ചാവാനാ തോന്നണേ. മോനെ രാമു, എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. എന്തിന്? എന്റെ നോട്ടക്കുറവുണ്ടാ ഉണ്ണിമായ പഴിച്ചു പോയെന്ന് അവരൊക്കെ പറയുന്നു. രാമു, അച്ഛനടുത്തില്ലാത്ത കുട്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ ഇത്തിരി ലാളിച്ചു പോയത് ശരിയാ. പേരമകളെ കൊഞ്ചിക്കാനും അവക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും മുത്തശ്ശിയായ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? നമ്മൾ ഇനി എന്താ ചെയ്യാ മോനെ? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എല്ലാ പ്രശ്നങ്ങൾക്കും രാമൻകുട്ടി വരെ ഒറ്റ പരിഹാരമേ അറിഞ്ഞുകൂടൂ. വഞ്ചിച്ചവരെ തല്ലണം, നശിപ്പിച്ചവരെ കൊല്ലണം. അതിന് നിങ്ങളാരും എന്നെ സമ്മതിക്കണില്ലല്ലോ. കൊല്ലും കൊലയും ഒരു കാര്യത്തിനും പരിഹാരമല്ല. പിന്നെ പിന്നെ ഞാൻ എന്തിനൊന്ന് എന്റെ അമ്മ പറ? എന്റെ മോളെ പഴപ്പിച്ചു തരാന്ന് അളിയും ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? മറുപടി പറഞ്ഞുതരൂ അമ്മ. എന്നാ ക്ഷമിച്ചോളാം ഞാൻ, എല്ലാം നാണക്കെട്ട് സഹിച്ചോളാം രാമൻകുട്ടി വാര്യരെ.